ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലൂടെ സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന് എങ്ങനെ ഐ യു പി എസ് സി നെയിം കൊടുക്കാമെന്നുള്ളതാണ് അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ഐ യു പി എസ് സി നോമൻ ക്ലേച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഐ യു പി എസ് സി നെയിം എടുത്താൽ നമുക്കൊരു പ്രിഫിക്സ് കാണാം അതിനുശേഷം വേർഡ് റൂട്ട് കാണാം അതുപോലെ സഫിക്സ് കാണാം ഏതൊക്കെ കാണാൻ കഴിയാം പ്രിഫിക്സ് കാണാം വേർഡ് റൂട്ട് കാണാം സഫിക്സ് കാണാം ഈ പ്രിഫിക്സ് രണ്ട് തരത്തിലുണ്ട് അതായത് പ്രൈമറി പ്രിഫിക്സ് ആവാം സെക്കൻഡറി പ്രിഫിക്സ് ആവാം ദെൻ സഫിക്സ് രണ്ട് തരത്തിലാണ് പ്രൈമറി സഫിക്സ് ആവാം അതുപോലെ സെക്കൻഡറി സഫിക്സ് ആവാം ഓക്കെ നമ്മളൊരു ഐ യു പി എസ് സി നെയിം എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്ന വേർഡ് പ്രൈമറി പ്രിഫിക്സ് ആയിരിക്കും ഐ യു പി എസ് സി നെയിമിലെ ആദ്യത്തെ വേർഡ് എന്താണ് പ്രൈമറി പ്രിഫിക്സ് ആയിരിക്കും അതിനുശേഷം ഏതാണ് സെക്കൻഡറി പ്രിഫിക്സ് അതിനുശേഷമാണ് എന്ത് വരുന്നത് വേർഡ് റൂട്ട് വരുന്നത് വേർഡ് റൂട്ട് കഴിഞ്ഞാലോ പ്രൈമറി സഫിക്സ് അതിനുശേഷം സെക്കൻഡറി സഫിക്സ് ഓക്കെ അതിന് ശേഷം നമുക്ക് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പും അതിൻ്റെ സഫിക്സ് ഏതാണെന്ന് നോക്കാം ഞാൻ ആദ്യം എടുക്കുന്നത് ആൽക്കഹോളാണ് നമുക്കറിയാം ആൽക്കഹോളിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓ എച്ച് എന്നാണ് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓച്ച് എന്നാണ് ആൽക്കഹോളിൻ്റെ സഫിക്സ് എന്ന് പറയുന്നത് ഓളായിരിക്കും എന്താണ് ഓളായിരിക്കും ഓക്കെ ഞാൻ അടുത്ത് എടുക്കുന്നത് കീറ്റോൺ ആണ് കീറ്റോണിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം സി ഒ എന്ന് റെപ്രസെൻറ് ചെയ്യാം സഫിക്സ് എന്താണ് ഓൺ ആണ് ഓക്കെ നെക്സ്റ്റ് എടുക്കുന്നത് ഞാൻ ആൽഡിഹൈഡ് ആണ് ആൽഡിഹൈഡിനെ നമുക്ക് സി എച്ച്ഒ എന്ന് എഴുതാം ദെൻ ആൽഡിഹൈഡിൻ്റെ സഫിക്സ് എന്താണ് കാർബാൽഡിഹൈഡ് ഹൈഡ് ഓക്കെ നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ് കാർബോക്സിലിക് ആസിഡ് നമുക്കറിയാം സി ഒ ഒ എച്ച് ദെൻ അതിൻ്റെ സഫിക്സ് എന്താണ് ഓയിക് ആസിഡ് ആണ് എന്താണ് ഓയിക്ക് ആസിഡ് ഓക്കെ നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ആസിഡ് ഹാലൈഡ് ആണ് ആസിഡ് ഹാലൈഡിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയാം സി ഒ എക്സ് എന്നാണ് സി ഒ എക്സ് ഇതിലെ എക്സ് ബ്രോമിൻ ക്ലോറിനാകാം അയഡിൻ ഐഡിനാകാം ഈ ഏത് ഹാലോജനും ആകാം ഓക്കെ ദെൻ ആസിഡ് ഹാലൈഡിൻ്റെ സഫിക്സ് എന്ന് പറയുന്നത് കാർബോണൈൽ ഹാലൈഡ് ആയിരിക്കും നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് എസ്റ്റർ ആണ് എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് സി ഒ ഒ ആർ ആണ് അതിന് സഫിക്സ് എന്താണ് ഒ എയിറ്റ് ആണ് നെക്സ്റ്റ് അമൈൻ ആണ് അമൈനിൽ നമുക്ക് എങ്ങനെ എഴുതാം എൻ എച്ച് ടു എന്ന് എഴുതാം അമൈനിൻ്റെ സഫിക്സ് എന്താണ് അമൈന് തന്നെയാണ് ഓക്കെ അമൈൻ നെക്സ്റ്റ് ഞാൻ നൈട്രൈൽ എടുക്കുകയാണ് നൈട്രൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സി എൻ ആണ് അതിൻ്റെ സഫിക്സ് എന്താണ് നൈട്രൈൽ തന്നെയാണ് സോ അമൈൻ്റെ സഫിക്സ് അമൈന് തന്നെയാണ് അതുപോലെ നൈട്രൈൽസ് ഗ്രൂപ്പിൻ്റെ സഫിക്സ് എന്താണ് നൈട്രൈൽ നിന്ന് തന്നെയാണ് നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് സൾഫോണിക് ആസിഡാണ് സൾഫോണിക് ആസിഡിന് നമുക്ക് എസ് ഒ ത്രീ എച്ച് എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് എസ് ഒ ടു ഒ എച്ച് എന്ന് എഴുതാം രണ്ട് വേണമെങ്കിലും എഴുതാം കൂടുതൽ നിങ്ങൾക്ക് എസ് ഒത്തിരി ഇഷ്ടമായിരിക്കും കാണാൻ കഴിയാം ഓക്കെ അതിൻ്റെ സഫിക്സ് എന്താണ് സൾഫോണിക് ആസിഡാണ് സോ ഈ മൂന്ന് പേരുടെയും അമൈ നൈട്രൈൽ ഗ്രൂപ്പ് സൾഫോണിക് ആസിഡ് ഈ മൂന്ന് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെയും സഫിക്സ് എന്തായിരിക്കും സെയിം തന്നെയായിരിക്കും അമൈ നൈട്രയൽ ആൻഡ് സൾഫോണിക് ആസിഡ് ഇതാണ് പ്രധാനപ്പെട്ട ഫങ്ഷണൽ ഗ്രൂപ്പ്സും അതിൻ്റെ സഫിക്സും ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഐ യു പി സി നോമൺ ക്ലേസിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് സിമ്പിളായിട്ട് ഐ യു പി സി നെയിം എഴുതാൻ കഴിയില്ല നമ്മൾ ചില നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഓക്കെ ആദ്യത്തെ റൂളാണ് ലോങ്സ്റ്റ് ചെയിൻ റൂൾ എന്താ ലോങ്സ്റ്റ് ചെയിൻ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഐ യു പി സി നെയിം എഴുതുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വേർഡ് റൂട്ട് ലോങ്ങസ്റ്റ് ചെയിൻ ആയിരിക്കണം ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിൻ ആവണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും സപ്പോസ് ഞാൻ ഈ സ്ട്രൈറ്റ് ചെയിൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ഉണ്ടാവും ഒരു കാർബണ് രണ്ട് മൂന്നാമത്തെ കാർബണ് നാല് കാർബണ് സൊ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട് നാല് കാർബൺ ഉണ്ട് എന്നാൽ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തതുപോലുള്ള ഈ ചെയിൻ ആണെങ്കിൽ ഇവിടെ എത്ര കാർബൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ അഞ്ച് കാർബൺ ഉണ്ട് സോ സ്ട്രൈക്ക് ചെയിൻ ആണെങ്കിൽ നാല് കാർബൺ ആണ് പക്ഷെ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ എത്ര കാർബൺ കിട്ടി നമുക്ക് അഞ്ച് കാർബൺ കിട്ടി സോ ഞാൻ ഈ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന ഈ ചെയിൻ ആയിരിക്കും എന്ത് ലോങ് ചെയിൻ എന്തുകൊണ്ട് ലോങ് ചെയിൻ ആയത് അതിൽ കൂടുതൽ കാർബൺ ഉണ്ട് സോ ഇതാണ് ലോങ്ങ്സ്റ്റ് ചെയിൻ റൂള് നമ്മൾ ലോങ് ചെയിൻ അഥവാ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിൻ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കണം ഓക്കെ അതുപോലെ ഞാൻ മറ്റൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെയാ ഇവിടെ സ്ട്രൈറ്റ് ചെയിൻ ആണെങ്കിൽ നമുക്ക് അഞ്ച് കാർബൺസ് ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പക്ഷെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആറ് കാർബൺ കാണാം സോ ഇതായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ അഥവാ ലോങ്സ്റ്റ് ചെയിൻ ഇനി നമുക്ക് അടുത്ത റൂൾ എടുക്കാം അതായത് ലോവസ്റ്റ് ലൊക്കാൻ റൂള് എന്താ ഈ റൂള് പറയുന്നത് ഈ റൂള് പറയുന്നത് സബ്സ്റ്റിറ്റു മിനിമം നമ്പർ വേണം നമ്മളൊരു കോമ്പൗണ്ട് ഐ യു പി സി നെയ്മ് എഴുതുമ്പോൾ ഇപ്പോൾ ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടിന് മിനിമം നമ്പർ കൊടുക്കണം ഞാൻ എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പോൾ ഇതൊരു ഒരു കോമ്പൗണ്ട് ആണ് ഇത് സ്ട്രൈറ്റ് ചെയിൻ ആണ് ഈ കോമ്പൗണ്ടിൻ്റെ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആണ് ഈ കാണുന്ന സി എച്ച് ത്രീ ഓക്കെ ഈ കാണുന്ന സി എച്ച് ത്രീ സൊ ഈ സി എച്ച് ത്രീ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിന് മിനിമം നമ്പർ കൊടുക്കണം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് സപ്പോസ് ഞാൻ ഈ റൈറ്റിൽ നിന്ന് വലതു വശത്ത് നിന്ന് വലത്തോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു കാർബണ് രണ്ടാമത്തെ കാർബൺ ഇവിടെ ഇത് മൂന്നാമത്തെ കാർബൺ ഇത് നാലാമത്തെ കാർബൺ ഓക്കെ സോ ഈ സി എച്ച് ത്രീ ഗ്രൂപ്പ് ഏതാമത്തെ കാർബ് എത്രാമത്തെ കാർബണിലാണ് വരുന്നത് മൂന്നാമത്തെ കാർബണിലാണ് വരുന്നത് എന്ന് ഞാൻ വലത്ത് നിന്ന് ഇടത്തോട്ട് പോകുകയാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് സോ ഇവിടെ സി എച്ച് ത്രീ അഥവാ സബ്സ്റ്റിറ്റൂവിൻ്റെ ഏതാ എത്രാമത്തെ കാർബണിൽ വരുന്നത് രണ്ടാമത്തെ കാർബണിലാണ് വരുന്നത് രണ്ടാണോ മൂന്നാണോ ചെറിയ വാല്യൂ രണ്ടല്ലേ ചെറിയ വാല്യൂ സോ നമ്മൾ എന്താണ് ഈ രണ്ടായിരിക്കും നമ്മൾ പരിഗണിക്കുക ഓക്കെ സോ ഇതാണ് നമ്മൾ പറഞ്ഞത് സബ്സ്റ്റിറ്റൂവിന് മിനിമം നമ്പർ കൊടുക്കണം ഇത് എങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ഇപ്പം ഞാൻ ഏറ്റവും മിനിമം ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ ഞാൻ അടുത്ത റൂൾ എടുക്കുകയാണ് അതായത് ആൽഫബെറ്റിക്കൽ ഓർഡർ റൂൾ എന്താ ഈ ഓർഡർ റൂൾ പറയുന്നത് ഇഫ് മൾട്ടിപ്പിൾ സബ്സ്റ്റിറ്റുവൻ്റ്സ് ആർ പ്രസൻറ്റ് ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂ സബ്സ്റ്റിറ്റ്യൂൻറ് ടു ബി ഇൻ ആൽഫബെറ്റിക്കൽ ഓർഡർ അതായത് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂൻ്റ് ഉണ്ടെങ്കിൽ ഈ സബ്സ്റ്റിറ്റ്യൂൻ്റിന് പേര് കൊടുക്കുമ്പോൾ അതായത് അൽഫബെറ്റിക്കൽ ഓർഡറിന് പ്രയോറിറ്റി കൊടുക്കണം ഫോർ എക്സാമ്പിൾ ഞാൻ എ എടുത്തു സി എടുത്തു ഡി എടുത്തു ഈ മൂന്ന് ആൽഫ ആൽഫബറ്റിലുള്ള സബ്സ്റ്റിറ്റ്യൂൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എക്ക് ആരെക്കാളും പ്രാധാന്യം കൂടുതലായിരിക്കും സി എക്കാളും പ്രാധാന്യം കൂടുതലായിരിക്കും അഥവാ സി എന്നുള്ള ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന സബ്സ്റ്റിറ്റ്യൂൻ്റിന് ഡി എക്കാളും പ്രാധാന്യം കൂടുതലായിരിക്കും എക്ക് പ്രാധാന്യം കൂടുതലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ എന്ന ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന സബ്സ്റ്റിറ്റ്യൂൻറ്റിൻ്റെ പ്രയോറിറ്റി ആരെക്കാളും കൂടുതലായിരിക്കും സി എന്ന് തുടങ്ങുന്ന സബ്സ്റ്റിറ്റ്യൂൻറ്റിനേക്കാളും കൂടുതലായിരിക്കും സി കാലേക്കാളും കൂടുതലായിരിക്കും ഡി ഇതിനേക്കാളും കൂടുതലായിരിക്കും സപ്പോസ് അവിടെ ഒരു അവിടെ ഒരു കെ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂൻറ്റ് കെ എന്നുള്ള ലെറ്റർ കൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ ആ കെയിനേക്കാളും പ്രാധാന്യം കൂടുതലായിരിക്കും അല്ലെങ്കിൽ പ്രയോറിറ്റി കൂടുതലായിരിക്കും ആയിരിക്കും ആർക്ക് ഡിക്ക് ഓക്കെ സോ ഇതാണ് പറയുന്നത് അൽഫബെറ്റിക്കൽ ഓർഡർ റൂള് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും സപ്പോസ് ആരെങ്കിലും അറിയില്ല സപ്പോസ് ആർക്കെങ്കിലും ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടി കുറച്ചുകൂടി കൂടി എക്സ്പാൻഡായിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പോയിൻറ്റ് ഡിഫറൻസ് റൂൾ എന്ന് പറയുന്ന ഒരു നിയമമാണ് ഓക്കെ ഇവിടെ ഞാനൊരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് ഇതാണ് സ്ട്രൈക്ക് ചെയിൻ ഇതാണ് സബ്സ്റ്റിറ്റ്യൂൻറ്റ് ഓക്കെ ഈ കാർബണിൽ നമുക്ക് മൂന്ന് സീസ് ത്രീ ഗ്രൂപ്പ് കാണാൻ കഴിയും ഞാൻ ഈ കാർബണിൻ്റെ ഞാൻ ഫസ്റ്റ് പ്രൈംന്ന് എടുക്കുകയാണ് ഈ സി കാർബണിനെ ഞാൻ സെക്കൻഡ് പ്രൈംന്ന് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് വൺ വൺ ഡൈ മീതൈൽ ഗ്രൂപ്പായാലും ഇതൊരു കോംപ്ലക്സ് ആയിരിക്കും ഓക്കെ സോ നമ്മൾ കൊടുത്ത പേരെന്താണ് വൺ വൺ ഡൈ മീതൈൽ ഗ്രൂപ്പ് ഇതിനെക്കുറിച്ച് കൂടുതലുള്ള കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ ഞാൻ അടുത്ത പോയിന്റ് എടുക്കാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് അതായത് ഓർഡർ ഓഫ് നെയിമിംഗ് എ കോമ്പൗണ്ട് അക്കോർഡിംഗ് ടു ഫങ്ഷണൽ ഗ്രൂപ്പ് അതായത് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ നെയിം കൊടുക്കുമ്പോൾ പേര് കൊടുക്കുമ്പോൾ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിന് മറ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും അതിൻ്റെ സീക്വൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ആസിഡ് ഗ്രൂപ്പ് അഥവാ സി ഒ ഒ എച്ചിന് എസ് ഒ ത്രീ എച്ചിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും അതുപോലെ എസ് ഒ ത്രീ എച്ചിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും ആർ സി ഒ ട്വൈസ് ഓയേക്കാളും കൂടുതൽ പ്രയോറിറ്റി ആയിരിക്കും ദെൻ ഈ കോമ്പൗണ്ടിന് സി ഒ ആറിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും ദെൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ സി ഒ എക്സ് ഗ്രേറ്റർ ദാൻ സി ഒ എൻ എച്ച് ടു ഗ്രേറ്റർ ദാൻ സി എൻ സൈനൈഡ് ഗ്രൂപ്പ് ദെൻ ഗ്രേറ്റർ ദാൻ സി എച്ച്ഒ നമ്മുടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓക്കെ ആൾഡിഹൈഡ് ഗ്രൂപ്പിന് കീട്ടോണിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും കീട്ടോണിന് ആൽക്കഹോളിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും ദെൻ ആൽക്കഹോളിന് അമിനോ ഗ്രൂപ്പിനെക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും ദെൻ ദൻ സി ഡബിൾ ബോണ്ട് സി ആൻഡ് സി ട്രിപ്പിൾ ബോണ്ട് സി അതായത് ഡബിൾ ബോണ്ടിന് ട്രിപ്പിൾ ബോണ്ടിനേക്കാളും പ്രയോറിറ്റി കൂടുതലായിരിക്കും ദെൻ ആർ എക്സ് ദെൻ എൻ ഒ ടു സോ പ്രധാനപ്പെട്ട ഫംഗ്ഷണൽ ഗ്രൂപ്പ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് ആസിഡ് ഗ്രൂപ്പ് രണ്ട്